കാറ്റുകളാണ് അടിച്ചു വീശാൻ പോകുന്നത് ആ കാറ്റ് ദേഹത്ത് തട്ടിയാൽ ആ കാറ്റ് തട്ടുന്നവർക്ക് പിന്നെ ജീവിതത്തിൽ ഒരിക്കലും പരാജയം ഉണ്ടാവുകയില്ല അതുകൊണ്ട് ഇനിയുള്ള ദിനരാത്രങ്ങൾ ഇന്നലെ കഴിഞ്ഞ ദിനരാത്രങ്ങളെ പോലെയല്ല ഇനി വരാനിരിക്കുന്നത് കണിഷമായും ഗൗരവത്തോടുകൂടെ കാണേണ്ട ദിനരാത്രങ്ങളാണ് പ്രമദാനിന്റെ തുടക്കത്തിലുണ്ടായ ആവേശത്തിന്റെ പതിമടങ്ങ് ഉത്സാഹം കാണിക്കേണ്ട സമയമാണ് അവസാനത്തെ നമുക്ക് വിധിക്കുന്ന മാസങ്ങൾ എന്ന് ോ ഒരു ലൈലത്തുൽ കതിർ ഒരു വർഷം കിട്ടിയാൽ എൺപത്തിനാല് എൺപത്തിനാല് ആയുസ് വർഷം ആയുസ് കിട്ടുന്ന പോലെ പത്ത് വർഷത്തെ ലൈലത്തുൽ കതിര് കിട്ടിയാൽ നമുക്ക് എണ്ണൂറ്റി നാല്പത് കൊല്ലം ആയുസ് വർദ്ധിക്കുന്നുണ്ട് സുബാനുള്ള ഇരുപത് കൊല്ലത്തെ നേരത്തിലൊക്കെ കിട്ടിയാൽ അത് ആയിരത്തി അറുനൂറായി ഇങ്ങനെ വർഷങ്ങൾ ഓരോന്നോരോന്ന് കൂടുന്തോറും ൾ നിബിജങ്ങൾ എഴുന്നേറ്റ് നിസ്കരിക്കുംവിടുത്തെ വീട്ടുകാരോട് പെണ്ണുങ്ങളോട് എഴുന്നേൽക്കാൻ പറയുകയും ചെയ്യും രാത്രി പുരുഷനെ സംബന്ധിച്ചിടത്തോളം തന്റെ ഭാര്യയുമായി തന്റെ ഭാര്യയുമായി ശയിക്കാൻ അനുവാദം നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെയും രാവുകളിൽ നിബിതങ്ങളിലെ പാദത്തിനാണ് മാറ്റിവെക്കുന്നത് ഭാര്യമാരുടെ കൂടെ കിടക്കുകയല്ല ചെയ്യുന്നത് എഴുന്നേറ്റ് നിസ്കരിക്കുകയും അവിടുത്തെ ഭാര്യമാരോട് പെണ്ണുങ്ങളോട് എഴുന്നേൽക്കണേ 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 നിസ്കരിക്കണേ എന്ന് നബി ഞങ്ങൾ പറയുകയും ചെയ്ത് റസൂൽ ഞങ്ങൾ അള്ളാഹുവിൻ്റെ പള്ളിയിലിരുന്ന് അള്ളാഹുവിനോട് നീ എനിക്ക് മാപ്പ് തരണമെന്ന് ഒരു തെറ്റുപോലും ചെയ്യാത്ത മനസുമായ അഷ്റഫ് ഹൽഖു റസൂൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പാപഭിരായി നമ്മൾ എത്രത്തോളം അള്ളാഹുവിനോട് ചോദിക്കാൻ കടപ്പെട്ടവരാണ് അള്ളാഹുവേ നീ നിന്റെ മക നീ നിന്റെ റബ്ബേ ആയിഷ റളിയല്ലാഹു നബിയോട് ചോദിച്ചു നബിയേ നബിയേ മാദാ അഖൂൽ ഇൻ ലൈലത്തുൽ ാണ് എന്ന് എനിക്ക് ബോധ്യമായാൽ ഞാൻ എന്താണ് പറയേണ്ടത് ഖൂലി അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ അല്ലാഹുവേ നീ മാപ്പ് ചെയ്തു കൊടുക്കുന്നവനല്ലയോ മാപ്പ് ചെയ്യുന്നത് നിനക്ക് ഇഷ്ടമാണല്ലോ

എനിക്കൊരു ആഗ്രഹമുണ്ടന് ബി അങ്ങയോട് പറയാൻ ഭർത്താവിന്റെ മുഖത്തൊരു സന്തോഷം കാണുമ്പോഴല്ലേ ഭാര്യക്ക് സവിശേഷമായ കാര്യങ്ങൾ ചോദിക്കാൻ ധൈര്യം വരൂ എനിക്കൊരു ആഗ്രഹമുണ്ടന് ബിയെനീയ ആയിഷ ആയിഷ നിങ്ങൾ ചോദിച്ചോളൂ നിങ്ങളുടെ ആഗ്രഹം പറഞ്ഞോളൂ എന്ന് പറഞ്ഞപ്പോ ആയിഷ ബി വെറുതെ അബീബ നബിയോട് ചോദിച്ചോളൂ നബിയേ ഞാൻ പറയുന്ന ആഗ്രഹം അങ്ങ് സാധിപ്പിച്ചു നൽകുമോ ചോദിച്ചോളു ബീവി അങ്ങ് ചോദിച്ചോളൂ എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ജീവിതത്തിലെ ഒരു അസുലഭ മുഹൂർത്തമാണ് പറയുന്നത് എന്താണാവോ ബീവി ചോദിക്കാൻ പോകുന്നത് വഫാത്താകുന്ന സമയത്ത് പതിനെട്ട് വയസ്സ് പ്രായമുള്ള സുന്ദരിയായ സുമുഖിയായ ചെറുപ്പക്കാരിയായ ഹബിബാ നബി ഞങ്ങളുടെ ഭാര്യയാണ് ചെറുപ്പ ഹബീബിന്റെ ബീവിക്ക് ചോദിക്കാനുള്ളത് ബീവി ചോദിക്കുകയാണ് എന്താണാവോദിക്കാനുള്ളത് ചോദിക്കണേ നബിയേ ബിവിക്ക് ചോദിക്കാനുണ്ടായ ചോദ്യം അതാണ് എനിക്ക് വേണ്ടി അള്ളാഹുവിനോട് അപ്പു ചോദിക്കണേ ആയിഷാക്കു പുറത്തു തരാൻ അങ്ങ് എൻ്റെ ആയിഷാക്ക് പുറത്തു കൊടുക്കണേ അവരോട് കരുണ ചെയ്യണേ എന്ന് നിബി കൈയുർത്തി ദ്വായിരക്കുകയും ചെയ്തു കാരണം സന്തോഷമുള്ളൊരു നേരമായിരുന്നു അത് ചോദിക്കുന്നത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ബി ചോദിച്ചത് ഐഹികമായ ഒരു കാര്യവുമല്ല പരലോകത്തേക്കുള്ള വിഷയം

സന്തോഷിക്കാണ്ടിരിക്കണം എനിക്ക് സന്തോഷിച്ചൂടെ അങ്ങല്ലേ എനിക്ക് വേണ്ടി ദ്വാ ചെയ്തത് അങ്ങ് ദ്വ ചെയ്യുന്നതല്ലാഹു സ്വീകരിക്കുമല്ലോ എന്ന് പറഞ്ഞ പ്രസൂറുള്ള ഞങ്ങൾ പറഞ്ഞു ആയിഷാ നിങ്ങൾക്കറിയുമോ നിങ്ങൾക്കറിയുമോ നിങ്ങൾക്ക് ഞാൻ ഇന്ന് ചെയ്തപ്പോ നിങ്ങൾക്ക് സന്തോഷം തോന്നിയല്ലേ മുഴുവൻ കൊടുക്കണേ എന്ന് രാത്രികളിൽ വസ്ലം നമുക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ട് ആയിഷ നിങ്ങൾക്ക് വേണ്ടി ചോദിച്ചതിൽ സന്തോഷമല്ലേ എന്റെ ഉമ്മത്തികൾക്ക് മുഴുവനും സന്തോഷിക്കാം ഞാൻ അവർക്ക് വേണ്ടി ദ്വായിരക്കാ

ും അങ്ങോട്ടുണ്ട് അങ്ങേക്ക് ഇഷ്ടമാണോ അത് ഞങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ സമ്പത്തിൽ നിന്ന് വേണ്ടതെടുത്തോളൂ കൊണ്ടുപോയാലും ഞങ്ങൾ അങ്ങയുടെ കൂടെ യാത്ര ചെയ്യാം ഞങ്ങളെ അങ്ങ് കൈപിടിച്ച് കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞ പറഞ്ഞു

ആകാശ ഞങ്ങളെത്തിക്കേണമേ റഹ്മാനെ ഞങ്ങളെ സ്വർഗത്തിലേക്ക് എത്തിക്കണേ റബ്ബേ സ്വർഗം നൽകണേ റബ്ബേ സ്വർഗം നൽകണേ ചമ്പുരാനെ <مصرين> اللهم اعذنا من النار اللهم اعذنا من النار اشهد ان لا اله الا الله استغفر الله اللهم اني اسالك الجنه واعوذ بك من النار اشهد ان لا اله الا الله استغفر الله اللهم اني اسالك الجنه واعوذ بك من النار اشهد ان لا اله الا الله استغفر الله اللهم اني اسالك الجنه واعوذ بك من النار اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين